ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ ആദ്യം തന്നെ കാണാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ കോവിഡ് കാലഘട്ടത്തിൽ വാക്സിൻ്റെ അനിവാര്യത നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്തേക്ക് പറക്കാൻ ഉദ്ദേശിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്കായുള്ള ഒരു പ്രത്യേക പോർട്ടലാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാക്സിൻ രജിസ്ട്രേഷൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കോവിൻ എന്ന സൈറ്റിൽ നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. സൈറ്റിൽ നമുക്ക് രജിസ്ട്രേഷൻ ആൻഡ് സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പണായി വരുമ്പോൾ രജിസ്റ്റർ ഓർ സൈൻ ഇൻ വാക്സിനേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഗെറ്റ് ഒ ടി പി കൊടുക്കുക. ഉടൻ തന്നെ നമുക്കൊരു ഒ ടി പി റിസീവ് ആവുന്നതാണ്. അത് നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയായിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ്, ഞാൻ ഓൾറെഡി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത് ഇതുപോലെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ആഡ് മെമ്പർ എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇപ്പോൾ എടുക്കുമ്പോൾ കാണിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണുക. ഫോട്ടോ ഐ ഡി പ്രൂഫ് എന്നുള്ളതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പാസ്പോർട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, കാരണം ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പാസ്പോർട്ടായിരിക്കും ഒന്നുകൂടി ബെറ്റർ. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട്, അതിൻ്റെ പാസ്പോർട്ട് നമ്പർ, നമ്മുടെ പാസ്പോർട്ടിലുള്ള നെയിം, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ജെൻഡർ ഏതാണെന്നുള്ളതുമാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഫില്ലപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അടുത്തതായിട്ട് പ്രവാസികൾക്കായുള്ള ഒരു പ്രത്യേക പോർട്ടലാണ്. ഇതിൽ ഇൻഡിവിജ്വൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇൻഡിവിജ്വൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഇങ്ങനൊരു വിൻഡോ കാണിക്കും. ആ വിൻഡോ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള സ്റ്റെപ്പാണ് കാണിക്കുക. അതിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ടിക് മാർക്ക് ഓൺ ചെയ്ത് ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. ഉടൻ തന്നെ നമുക്കൊരു ഒ ടി പി റിസീവ് ആവുന്നതാണ്. ഈ ഒ ടി പി വെരിഫൈ ചെയ്തതിനനുസരിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഈ സൈറ്റിലേക്കുള്ള ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ ഡിസ്ട്രിക്റ്റ് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എലിജിബിലിറ്റി ഏതാണെന്നുള്ളത് നോക്കുക. ഗോയിങ് അബ്രോഡ് ആണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോവിഡ് റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു നമ്പർ, അത് 14 അക്ക നമ്പറിൽ കൊടുക്കണം. അത് കഴിഞ്ഞ് ഡോസ് 1 എന്നുള്ളത് സെലക്ട് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ നെയിം, അത് നിങ്ങളുടെ കോവിനിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ ചെയ്ത സെയിം നെയിം കൊടുക്കുക. നിങ്ങൾ അതിന് ഉപയോഗിച്ച പാസ്പോർട്ട് നമ്പർ ആണെങ്കിൽ ആ പാസ്പോർട്ട് നമ്പർ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങളുടെ നെയിം എങ്ങനെ വെച്ചെങ്കിൽ ആ സെയിം നെയിം കൊടുക്കുക. അടുത്തതായി നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനാണ്. അത് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് ഇതുപോലെ അക്കത്തിൽ കാണിക്കും, ഇയേഴ്സ് ആയിട്ട് കാണിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ പാസ്പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള ഐ ഡി പ്രൂഫ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഐ ഡി പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വാക്സിൻ എവിടെയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് പ്രിഫർ ചെയ്യുന്ന വാക്സിൻ സെൻറ്റർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നിയറസ്റ്റ് ആയിട്ട് നമ്മളെ ഹെൽത്ത് സെൻറ്റർ കൊടുക്കുക. അടുത്തത് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്, അതിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള 3 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഐ ഡി ആയിട്ട് കൊടുത്തിട്ടുള്ള പാസ്പോർട്ട് അത് ചൂസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ആദ്യം പറയുന്നത്. നമ്മളത് ചൂസ് ചെയ്ത് കൊടുക്കണം. അത് 500 KB താഴെ ആയിരിക്കണം ഫയൽ സൈസ്. അതുപോലെ തന്നെ സെക്കൻഡായിട്ടും നമ്മൾ പാസ്പോർട്ടിൻ്റെ സെയിം കോപ്പി തന്നെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
പിന്നീട് നമ്മൾ മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത് വിസ അല്ലെങ്കിൽ ട്രാവൽ ടിക്കറ്റിൻ്റെ ഒരു കോപ്പിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓഫർ ലെറ്റർ, അല്ലെങ്കിൽ നമുക്ക് ഗൾഫിലേക്ക് പോകുന്നതിനോട് അനുബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം. ഇതോടുകൂടി ഈ പ്രൊസീജിയർ കഴിഞ്ഞു അടുത്തതായി നമ്മൾ ഇതിൻ്റെ തന്നെ ചെക്ക് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ കോവിൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 14-അക്ക നമ്പർ എന്നിവ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ റിക്വസ്റ്റ് അണ്ടർ പ്രോസസ്സിങ് എന്ന് എഴുതി കാണിക്കും. അത് നമുക്ക് ഷെഡ്യൂൾ ആവുന്നതിനനുസരിച്ച് നമുക്ക് SMS മുഖാന്തരം വരികയോ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണിക്കുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഷെഡ്യൂൾ ആവുന്ന ദിവസം നമ്മൾ വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ അടുത്തതായി നമുക്ക് ആ വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു SMS റിസീവ് ആവുന്നതാണ്. അതിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ കയറുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ സൈറ്റിലേക്ക് എത്തും. ഇതിൽ കാണിക്കുന്ന ഇതിൽ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP റിസീവ് ആവുന്നതാണ്. ആ OTP വെരിഫൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വാക്സിൻ എടുത്തു കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരു PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.